ഭാഗമായിട്ട് വന്നിരിക്കാണ്. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തൊരു നോമ്പുതറ കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റമദാൻ ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴാണ് ഞങ്ങൾ വീണ്ടും റമദാൻ വ്ലോഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര വെറൈറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊരിച്ച പത്തിരി ബീഫ് കറിയാണ്. സസ്പെൻസ് പൊളിക്കലും ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വേഗം പണിയിലേക്ക് കടക്കാം. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷ് തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. സ്വീറ്റ് സമൂസയാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിലല്ല, കഴിഞ്ഞ 24 hours ചെയ്ത സമയത്ത് ഇവിടെ ചോക്ലേറ്റ് സമൂസ ഉണ്ടാക്കിയില്ലേനോ, അതുകൊണ്ട് ഇവിടെ മധുരത്തിൽ തന്നെയാട്ട് പിടിച്ചത്. അല്ല ആ സംഭവം എന്താ പറയുക, അന്നത്തെ അടിപൊളിയായിരുന്നു ആ സമൂസ. ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ ചോക്ലേറ്റ് അത്രയും നേരം കഴിച്ചിട്ട് പിന്നെ ആ ചോക്ലേറ്റ് സമൂസയും കൂടെ വന്നു. അതായത് മനസ്സിലായില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓളി പ്രാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള സമൂസയാണ് ഉണ്ടായത്. സൂചി സമൂസ എന്ന് പറയും. പൊതുവെ ശ്യാമയാണ് ഈ പത്തിരി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കാറ്. പൊരിച്ച പത്തിരി ആക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മളിത് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ ഇതേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ബീഫൊക്കെ ഉമ്മ നല്ലോണം കഴുകി തന്നിട്ടുണ്ട്, പിന്നെ വെല്ലുള്ളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, മല്ലിയില ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് തുടങ്ങിയത്. ഞാൻ കട്ട്ലേറ്റ് മാത്രല്ല എഗ് ബോക്സും കൂടി ഉണ്ടാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും ഉള്ളി എടുത്തത് കേട്ടോ. ഞാനിവിടെ വെറുതെ നിൽക്കുന്നില്ലായിരുന്നു, കുറച്ച് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദക്കത ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സഞ്ജു ഒരു റമദാൻ ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പാല് ഇവിടെ ചൂടാക്കി വെച്ചതാ കേട്ടോ. അത് തനിയാ വേണ്ടി വെച്ചതാണ് ഞാൻ. ഇതിന് തണുത്തിട്ട് വേണം, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണ്ട ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പാല് തണുക്കാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ആ കുക്കറിൽ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വെല്ലുള്ളിയും കൂടി അപ്പൊ നമ്മള് കുറച്ച് വെല്ലുള്ളിയും കൂടി ഇടുന്നുണ്ട്, അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ല വഴറ്റി എടുക്കാട്ടോ. പിന്നെ കഴിഞ്ഞ നോമ്പുതുറക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ ഓരോരുത്തർ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഫ്ലോപ്പ് ആയി പോയിരുന്നു, കായ്പോളയാണ് ഫ്ലോപ്പ് ആയി എന്ന് പറഞ്ഞത്. അടി കരിഞ്ഞോ, ഇനി അതിങ്ങനെ ഭയങ്കര ലോ ഫ്ലെയിമിലായിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് അത് കുക്ക് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ കുറെ നേരം വെക്കണം. പിന്നെ ഈ റെസിപ്പി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് എന്താ വെച്ചാല് നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിത് അടുത്ത തീയിലേക്ക് ഗരം മസാല ഇടുന്നുണ്ട് കുറച്ച്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ഇടാം, ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കളറിന് വേണ്ടിയിട്ട് നല്ല എരിവുള്ള ബീഫ് കറി പോലെ തോന്നണം. പിന്നെ നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യാം. ഇതിന്റെ റെസിപ്പി ആണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയണേ. എന്റെ മസാല ഗൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എഗ് ബോക്സിലേക്ക് എടുക്കണം. അപ്പൊ അതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് കട്ട്ലേറ്റിലേക്കുള്ള കേട്ടോ. കുറെ ഉണ്ടെന്ന് തോന്നുന്നില്ല, കൂടി പോയാ ചിക്കൻ. ഇവിടെ എല്ലാവർക്കും ചിക്കൻ ഇട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് ചിക്കൻ കൂടുതൽ ഉണ്ടാവും. ഷാം ഇപ്പൊ അവിടെ ഒഴിഞ്ഞാറുണ്ട്. കുറെ നേരം കഴിച്ചു, ഇതുവരെ മാറി തന്നിട്ടില്ല കേട്ടോ. അപ്പൊ കഴിച്ച് ഞാൻ തക്കാളി കെട്ടിട്ടുണ്ട്, നല്ലൊരു കളറിലുള്ള മസാലയും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറെ മുന്നേ നമുക്ക് ബീഫ് കറി വെച്ചിരുന്നു, ഇപ്പൊ കുറെ കാലത്തിന് പഴംപൊരി ബീഫ് അല്ലേ. പഴംപൊരി ബീഫ് ഉണ്ടാക്കണം, പക്ഷെ അറിയില്ല കേട്ടോ എന്താവുന്ന. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 whistle അടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് കട്ട്ലേറ്റിന്റെ മസാലയിലേക്ക് ആ ബോയിൽ ചെയ്ത പൊട്ടേറ്റോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും. അപ്പൊ ഈ സ്വീറ്റ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ പാനിന്റെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ റവ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ആവശ്യത്തിന് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിത് ഗൈസ് കട്ട്ലേറ്റിന്റെ ഷേപ്പുകൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുക്കിയിട്ട് അത് പൊരിക്കേണ്ട പണിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം ചെയ്തു വെക്കാം കേട്ടോ, സമയമില്ല ഇനി അധികം. അപ്പൊ ഞാൻ പൊരിച്ച പത്തിരി ആട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിട്ട് ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഈക്വൽ അളവിലാട്ടോ എടുക്കേണ്ടത്. ഈ ഒരു സൈസിലാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് 1 cup അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 cup പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് തളച്ച വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ അതിന്റെ ആ ഡോ പോലെ ആക്കി എടുക്കേണ്ടത്. ആ തളച്ച വെള്ളം വെറുതെ ഉണ്ടാക്കിയല്ല, ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആക്കാനാണ്. അപ്പൊ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് പൊരിച്ചപത്തിരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് പച്ചമുളകും, പിന്നെ 1 cup വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം കേട്ടോ.
ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അളന്നു വെച്ച പൊടി ഇതിലിട്ടിട്ട് മിക്സ് ഉണ്ടാക്കി എടുക്കുക. അപ്പൊ റവ നന്നായിട്ട് ഇവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാ, നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടം ഇഷ്ടം. ഞാനിത് കട്ട്ലേറ്റ് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ട് കട്ട്ലേറ്റിനും കൂടെ ഉള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇനി എഗ് ബോക്സ് ഉണ്ടാക്കാനുണ്ട്. അതിന്റെ പരിപാടികളും കൂടി നോക്കണം. ഞാൻ ക്ഷീണിച്ചിട്ട് ഞാൻ ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നല്ല വെട്ടി തിളച്ചതിന് ശേഷം വേണം നമ്മൾ ആ മിക്സ് ആക്കി വെച്ച പൊടിയിലേക്ക് ഇടാൻ വേണ്ടിട്ട്. ഞാനിത് കട്ട്ലേറ്റ് ഇത് ഫുള്ള് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവെക്കുക. ഫുള്ള് തിരക്കിട്ട പണിയാണ്. ശ്രീക്ക് സമൂസ ആക്കാനുണ്ട്, അഞ്ചിക്ക് പത്തിരി ആക്കാനുണ്ട്, എനിക്കിത് ഇതിന് പൊരിക്കാനുണ്ട്, പിന്നെ ഉണ്ടാക്കാനുള്ളത് എഗ് ബോക്സ് അല്ലേ, എഗ് ബോക്സ് ഉണ്ടാക്കാനുണ്ട്. നല്ല പണിയുണ്ട്. ആ പത്തിരിയുടെ കൂട്ടത്തിലേക്ക് കുറച്ച് ജീരകം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ ബീഫിലേക്ക് വേണ്ടി എടുത്ത് വെച്ച തേങ്ങാക്കോത്താണ് കേട്ടോ. അപ്പൊ അടുത്തത് ഇതിലേക്ക് നമുക്ക് നല്ലോണം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്ത പഞ്ചസാര അതേ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതിനോടാണ് ഞാൻ എപ്പോഴും സ്വീറ്റ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ശ്രീനെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ പൊടികളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാണ്. നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എഗ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന് ഞാൻ ഈ പഫ്സിന്റെ ആ ഒരു ഷീറ്റ് ഇല്ലേ, അതാ കേട്ടോ വാങ്ങിച്ചത്. അതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുറഞ്ഞു ഉണ്ടാക്കിയത്, കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കിയേനു. സാറില്ല, ഞാനിവിടെ ഉണ്ടാക്കിയത് കൂടി പോയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേ ബോയിൽ ചെയ്തിട്ട് ഹാഫ് എഗ്ഗ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മടക്കി കൊടുക്കാം. ആ ഒരു സൈഡ് മടക്കിയിട്ട് ഈ ഒരു സൈഡ് മടക്കുക. അത് ഇങ്ങനെ തന്നെയല്ല അഞ്ചി, ഞങ്ങൾക്കറിയോ. ഇത് ഞാൻ പൊരിച്ചെടുക്കാണ് കേട്ടോ. അപ്പൊ റെഡി ആവും തോന്നുന്നു. ഞാനിത് ഇതൊരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. അത് ഇങ്ങനൊക്കെ തന്നെയാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഏലക്കയും ഷുഗറും കൂടെ കൂട്ടി പൊടിച്ചതാണ്. അതാണ് ഇങ്ങനത്തെ രൂപത്തിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് കാഷ്യൂവും റൈസിൻസും ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ആയാലും നമുക്ക് ഇനി സമൂസ പൊരിക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. ഞാനിത് ഈ എഗ് ബോക്സ് പൊരിക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഞാനിത് അവിടെ സ്പെഷ്യൽ റമദാൻ ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ വാട്ടർ മെലൺ ഈ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും ഒഴിക്കണം. അതിന്റെ കൂട്ടത്തിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള ആ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് അധികം വേണ്ട, ആ വാട്ടർ മെലിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത് കേട്ടോ. പക്ഷെ നല്ല മധുരം നിന്നോട്ടെ. അപ്പൊ നമ്മള് പാലും മിൽക്ക് മെയ്ഡും വാട്ടർ മെലിനും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഡ്രിങ്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് കുറച്ച് വാട്ടർ മെലിന്റെ പീസ് കടിക്കാനും കിട്ടും, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഡ്രിങ്ക് ആയിട്ടുണ്ടാവും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രസം ഉണ്ടാവും കേട്ടോ അത് കുടിക്കാൻ വേണ്ടി. അങ്ങനെ കഴിഞ്ഞ് നമ്മളിത് ലാസ്റ്റ് എഗ് ബോക്സും പൊരിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കട്ട്ലേറ്റ് പൊരിക്കണം. അതിനുവേണ്ടി ഞാൻ ബ്രെഡ് ക്രംസും പിന്നെ എഗിന്റെ വൈറ്റും ഒക്കെ കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിക്കാം. അപ്പോഴേക്കും ഞാൻ സമൂസന്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സ് ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നല്ലൊരു ഡിസൈനിൽ വരും കേട്ടോ. അടുക്കളയിൽ അവിടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കട്ട്ലേറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിന് ഞാൻ പൊരിച്ചപ്പത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ പൊരിച്ചപ്പത്തിന് ഉണ്ടാക്കുന്നത് കാണുന്നത്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ കഴിക്കാന്നല്ലാതെ കണ്ടിട്ടില്ല. നല്ല കളറ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഞാനിതാ ഈ സമയത്ത് അടുത്ത പൊരിച്ച പത്തിരി കൂടി ഇട്ടിട്ടുണ്ട്. മൂന്നെണ്ണം ഞാൻ അവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബീഫ് കറി എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആദ്യമായിട്ട് ആണ് വീട്ടിൽ ഉണ്ടാക്കിയ പൊരിച്ച പത്തിരിയും ബീഫും തിന്നാൻ വേണ്ടി പോകുന്നത്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കഴിക്കാനും പോകുന്നു കേട്ടോ. ശ്രീ അവിടെ മെനക്കെട്ട പണിയിലാണ് ഗൈസ്. നമുക്ക് കുറെ ഉണ്ടാക്കാനുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഓളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളും ഒരു തിരക്കുള്ള പണിയിലായിരുന്നു. ഞങ്ങളോട് മാറി നമുക്ക് ഉണ്ടാക്കാൻ വരാനും പറ്റുള്ളൂ കേട്ടോ. ശ്രീ അല്ല, ഞാൻ ഏകദേശം കഴിയാനായിട്ടോ. ഇത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കാണാൻ തന്നെ നല്ല രസം കേട്ടോ. കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ വരുമ്പോ അവിടെ ഒഴിച്ചു തരണം. അങ്ങനെ ടേസ്റ്റ് സ്വീറ്റ് സമൂസ ഇവിടെ ഫുള്ള് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി
ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കട്ടോ. കഴിഞ്ഞ തവണ ഏറ്റവും ആദ്യം തീർന്ന് എന്റെ പണിയെന്ന് കഴിഞ്ഞു. ഞങ്ങളെല്ലാരും സഹായിച്ചോണ്ടിരിക്കുകയാണ്. ഇത്തവണ ഏറ്റവും അവസാനം ഞാന്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് സഹായിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങള് തിരക്കില്ല. ഇത് അതുകൊണ്ടാണ് നമുക്ക് സമയം ഇപ്പൊ തന്നെ ലേറ്റ് ആയിട്ടോ. ഇനി പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പോണം അങ്ങോട്ട്. സമയം ഇപ്പൊ തന്നെ 6:30 ഇനി 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുള്ള് സെറ്റ് ആക്കണം. എന്റെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ അന്റെ മാത്രല്ല റെഡി ആകും, മാത്രം ഇത് മൊത്തത്തിൽ പൊരിച്ചെടുക്കാനുണ്ട്. ഏകദേശം ഒരു പാകായാല് മെല്ലെ മറിച്ചിടുക കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിത് പണികളൊക്കെ തീർത്ത് ഫുഡുകളൊക്കെ അത് നമ്മൾ ടേബിളിന്റെ മുകളിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ 2 മിനിറ്റും കൂടെ ഉള്ളു. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഗൈസ് നല്ലതാന്ന് സമയത്ത് വെറുതെ പറയാം, പക്ഷെ ശരിക്കും നല്ലതാട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി മസാല, അത് എഗ്ഗിണ്ട്, ഇതുണ്ടല്ലേ അതിന്റെ ഉള്ളിൽ എഗ്ഗ് ഉണ്ട്. നല്ല അടിപൊളി മസാല കേട്ടോ, നല്ല എരിവുണ്ട്. ശ്രീ ഉണ്ടാക്കിയത് ആ റവന്റെ മിക്സ്, ഇതിന്റെ ഉള്ളിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഞാൻ റവ ലഡു, ഞാൻ പത്തിരിക്കട്ടെ വെയിറ്റ് ചെയ്ത്. ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ടല്ല, പക്ഷെ എനിക്ക് അത് രണ്ട് കോമ്പിനേഷൻ കൂടി കഴിച്ചു നോക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ പത്തിരി എടുക്കാണേ. എനിക്ക് അത് എടുക്കണം എന്നുണ്ട്, പക്ഷെ ആദ്യം പലഹാരം നിന്നിട്ട് എടുക്കാലോ എന്ന് വെച്ചിട്ടാ. ഞാൻ ഇപ്പൊ ഒറ്റ പത്തിരി എടുക്കുന്നില്ല, നമുക്ക് കറിയും കൂട്ടിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഇതൊന്നും ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയില്ലട്ടോ, ഒരു ധാരണയിൽ കൊണ്ട് ആക്കിയതാണ്. ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി ട്രൈ ചെയ്യുന്ന കോമ്പിനേഷൻ ആണ് കേട്ടോ, കഴിച്ചു നോക്കാം. ഞാൻ കഴിക്കും, ഇങ്ങനെ പറഞ്ഞുണ്ട്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ഞാൻ പറയണം, കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് ഞാനിങ്ങനെ പറയാം. കഴിച്ചിട്ട് ആത്മാർത്ഥം പറയാം, അഭിപ്രായം പറയാം. ഞങ്ങളൊക്കെ ഏകദേശം കഴിച്ചു കഴിയാറായിട്ട്, ഇനി തന്നെ വന്ന് ഇന്ന് കഴിച്ചോട്ടെ. നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അങ്ങനെ പലതും ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഈ മറ്റൊരു വീഡിയോയിൽ കാണാം.